കൊള്ളാമല്ലോ. അപ്പൊ ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ട് ലഞ്ച് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മുരിങ്ങയില ഞാനിവിടെ ഊരിയിട്ട് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ ചിരവിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് വെട്ടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണയൊഴിച്ച് കടുകും വറ്റൽമുളകും കൂടെ ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് കൂടെ ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുള്ള ആ മുരിങ്ങ ഇലകളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല, മുരിങ്ങ ഇല പെട്ടെന്ന് കുക്കാവുന്ന എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉപ്പാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം ഒരു മുക്കാലോളം വേവ് ആയിട്ട് നമുക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും, കാരണം നമ്മളെ ഇലക്കറികളെല്ലാം അധികം ഉപ്പ് കുറഞ്ഞ അളവിലും അതുപോലെ അവസാനവും ചേർക്കുന്നത് ആണ് അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായി. ഇനി നമ്മളൊരു കറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് മാങ്ങ, അതുപോലെ ചക്കക്കുരു, അതുപോലെ മുരിങ്ങയ്ക്ക, കുറച്ച് പരിപ്പ്, തക്കാളി, ഇവയെല്ലാം കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനൊരു കുക്കറിൽ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഒരു വിസിലൊക്കെ വന്നാൽ മതിയാവും, എല്ലാം പെട്ടെന്ന് കുക്കാവുന്ന ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട്. ഇനി നമ്മളിതിലേക്കൊരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കുകയാണ്. തേങ്ങ മാത്രം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തയ്യാറാക്കുന്ന ഒരു അരപ്പാണിത്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. കറി നമുക്ക് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് നമുക്ക് ആ കറിയിലേക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ സിമ്പിളായിട്ടുള്ളൊരു കറിയും തയ്യാറായി. ഇനി നമുക്കൊരു നോൺ വെജ് ഐറ്റം കൂടി തയ്യാറാക്കാം, അതായത് ചിക്കൻ്റെ. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. എന്നാൽ ഒരുപാട് ഫ്രൈ ചെയ്ത് ഓയിലി അല്ല, അങ്ങനെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒന്നും വേണ്ടാത്തൊരു റെസിപ്പിയാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉലുവയാണ്, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ആദ്യം ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ലാസ്റ്റ് ഞാൻ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ അതിലൊന്ന് കോട്ട് ചെയ്യിപ്പിക്കാം. ഒരു അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ വരിക, ഒരു പ്രത്യേക സ്മെല്ലാണ് കിട്ടുക. മസാലയൊക്കെ എണ്ണയിൽ മൂത്തതിൻ്റെ ഒരു സ്മെല്ല്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെയാണ്. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത് ചിക്കൻ. അതിലേക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതായത് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ കറി ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. വെള്ളമൊക്കെ ഇപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ അല്ല അല്ലെങ്കിൽ ഒരു വരട്ടുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇടയിലാണ് അതിൻ്റെ ഒരു ഫോം. നല്ല ഈസി അല്ലേ, ടേസ്റ്റി ആട്ടോ. അപ്പോൾ ദാ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്.
ഈ കറിയും വളരെ സിമ്പിളാണ്, പക്ഷേ ഒരുപാട് ടേസ്റ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല. കറി പച്ചക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി വളരെ അടിപൊളിയാട്ടോ. അതുപോലെ ഇതാ നല്ല ഗാർലിക് പിക്കിളും കൂടെ ഉണ്ട്, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുരിങ്ങയില തോരൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ ബൈ.